എൻ്റെ എല്ലാ കൂട്ടുകാർക്കും മോംസ് ലവ് ഫ്രം കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നെത്തോലി ഉപയോഗിച്ചുള്ള ഒരു വിഭവമാണ്. സാധാരണ നമ്മൾ നെത്തോലി ഉപയോഗിച്ച് തോരനെ അവിയൽ കറിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ നെത്തോലി ഉപയോഗിച്ച് ഒരു അച്ചാറാണ് ചെയ്യുന്നത്. സാധാരണ കുട്ടികൾക്ക് ഹോസ്റ്റലിലേക്കും അതുപോലെ ജോലിക്ക് വെളിയിൽ പോകുന്നവർക്കും ഒക്കെയാണ് ഇത് ഉണ്ടാക്കി കൊടുത്തു വിടാറുള്ളത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന വീട്ടിലെ സ്വാദ് കൂടെ കൂടെ ഓർമ്മിപ്പിക്കുന്ന ഈ നെത്തോലി അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ നെത്തോലി ഉപ്പൊക്കെ ഇട്ട് നന്നായി ഉരച്ച് കഴിയുന്നതിന് ശേഷം വെള്ളം വാർത്തെടുത്തിട്ടുണ്ട്. അതിനകത്ത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി നമുക്ക് മാരിനേറ്റ് ചെയ്യാനായി വയ്ക്കാം. ഇതിനാവശ്യമായ ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് ഫൈൻ ചോപ്പായിട്ടാണ് വേണ്ടത്. അത് മിക്സിയുടെ ജാറിലിട്ടാൽ അങ്ങ് അരഞ്ഞു പോകും. ഇത് തീരെ പൊടിപൊടിയായിട്ട് പീസുകളായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിന് നല്ലതാണ് ഈ ചോപ്പിംഗ് മെഷീൻ. അപ്പോൾ അത് നമുക്ക് ചെയ്തെടുക്കാം. ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലുമാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തത്. ഇതെല്ലാം നമ്മൾ ഒറ്റയടിക്ക് ഈ പാനിലേക്ക് ഇടുകയാണ്. ഈ 2 ഓയിലും ഒരുമിച്ച് ഒഴിച്ചതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അത് നന്നായി ചൂടാകുമ്പോൾ ഇത് പതയും. പതഞ്ഞിട്ട് നമ്മൾ ഇട്ട് കൊടുത്ത സാധനങ്ങളുടെ മണ്ടയ്ക്ക് എപ്പോഴും എണ്ണ വന്ന് മൂടി നിന്ന് ഇത് ഫ്രൈ ആയി കിട്ടും. സാധാരണ 1 ഓയിൽ മാത്രമാണെങ്കിൽ അങ്ങനെ ഉണ്ടാവത്തില്ല. ഇത് നമ്മൾ ഒറ്റയടിക്ക് ഇങ്ങനെ വറുത്ത് കോരുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 2 ഓയിലും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്തത്. ഇത് സ്പൂണിട്ട് ഇളക്കിയൊന്നും ചെയ്യരുത്. എപ്പോഴും ഇത് ഒരുമാതിരി നന്നായിട്ട് മൂത്തതിന് ശേഷമേ സ്പൂണോ അല്ലെങ്കിൽ ചട്ടകമോ ഇതിലേക്ക് ഇടാവും. ഇത് നമുക്കിതുപോണക്ക് ഇതിൻ്റെ ഇതൊന്ന് കുലുക്കി കുലുക്കി ഇതിനെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. നമ്മളിട്ട് കൊടുത്ത മീനിൻ്റെ ഒരു പുറം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചട്ടക്ക് ഉപയോഗിച്ച് സോഫ്റ്റായിട്ട് ഇതൊന്ന് ഇളക്കിയിടാം. ബലം പ്രയോഗിച്ച് ഇത് ഒത്തിരി ഇട്ട് കുത്തി പൊടിച്ചൊന്നും കളയരുത്. സൂക്ഷ്മമായിട്ട് അപ്പോൾ ഇത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. സാധാരണ ഇത്രയും മീൻ ഒരുമിച്ച് ഇങ്ങനെ പാനിലിടുമ്പോൾ ഒന്നൊന്നിനോട് ഒട്ടിപ്പിടിക്കുക പതിവാണ്. പക്ഷേ ഇതങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടില്ല. എല്ലാം ഒന്നൊന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ടാണ് കിടക്കുന്നത്. നമ്മൾ ഈ 2 എണ്ണ ഒഴിച്ചതിൻ്റെ ട്രിക്ക് അതാണ്. അടുത്ത പുറവും നന്നായിട്ട് ഒന്ന് മൂത്ത് വരട്ട്. അതുവരേക്കും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിൻ്റെ 2 പുറവും നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി എന്ത് ധൈര്യമായിട്ട് നമുക്ക് ഈ ചട്ടകം ഇട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം ഇത് കോരാൻ പരുവമായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അച്ചാറുണ്ടാക്കുന്നതിൻ്റെ ആദ്യത്തെ കടമ്പ നമ്മൾ കടന്നിരിക്കുകയാണ്. ഇനി ഇതെല്ലാം നമുക്ക് ഒരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം. ഈ പരുവത്തിൽ കോരി നമുക്ക് നെത്തോലി ഫ്രൈ ആയിട്ട് വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. അങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇനി ഇത് നമുക്ക് പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഹോട്ടലിൽ നിന്നും നമ്മൾ വാങ്ങുന്ന അതേ നെത്തോലി ഫ്രൈയുടെ നിറവും മണവും രുചിയും ഒക്കെയാണ് ഇതിന്. അതുപോലെ ഒന്നൊന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ട് അത് കിട്ടിയിട്ടുമുണ്ട്. അടുത്തതായി നമുക്കിതിൻ്റെ മസാല തയ്യാറാക്കാം. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തത്. നന്നായിട്ട് ചൂടാവുമ്പോൾ കടുക് 1/2 ടീസ്പൂൺ, ഉലുവ 1/2 ടീസ്പൂൺ, അതേപോലെ പെരിഞ്ചീരകം 1/2 ടീസ്പൂൺ, ഇത്രയും കൂടെ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഒന്ന് പൊട്ടിച്ച് മൂപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ എടുത്ത് വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 2 കൂടം വെളുത്തുള്ളി ഫുള്ളായിട്ട് നമ്മളിതിലേക്ക് എടുത്തിട്ടുണ്ട്. അതുപോലെ ഇഞ്ചി 1 മീഡിയം പീസാണ് എടുത്തിരിക്കുന്നത്. 3-4 പച്ചമുളക് ചെറുതായിട്ട് നുറുക്കിയും കൂടെ ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി അല്പം കൂടി നിൽക്കുന്നതായിരിക്കും ഈ അച്ചാറിൻ്റെ ടേസ്റ്റ്. അപ്പോൾ അത് അല്പം നമ്മൾ കൂടുതൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. വറ്റൽമുളക് മിക്സിയിൽ പൊടിച്ചതാണ് നമ്മൾ ഈ ചേർത്ത് കൊടുക്കുന്നത്.
നന്നായിട്ട് അങ്ങ് പൊടിയാൻ പാടില്ല. ഇത് നമുക്ക് ഫ്ലേക്സ് ആയിട്ട് കിടക്കണം. അതൊരു 4 ടീസ്പൂണാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതും കൂടെ ഇട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം. കുട്ടികൾ സാധാരണ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കഴിക്കാൻ വിമുഖരാണ്. അപ്പോൾ ഇത് പോണക്ക് കണ്ണിൽ കാണാത്ത വിധത്തിൽ ചെറിയ പീസുകളായിട്ട് മുറുക്കി ഈ അച്ചാറിനകത്ത് ചേർത്ത് കൊടുത്താൽ അവർക്കത് പറക്കി കളയാൻ പറ്റില്ല. ഇത് അവരുടെ വയറ്റിൽ ചെല്ലുകയും ചെയ്യും. ഹോസ്റ്റലുകളിലെ ഫുഡിനകത്തൊക്കെ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയൊക്കെ അളവ് കുറവായിരിക്കും. അപ്പം കുട്ടികൾക്ക് വയറ്റ് വേദനയും അങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഗ്യാസ് ഉണ്ടാകത്തില്ല. അങ്ങനെയൊക്കെ പല ഗുണങ്ങളും ഉണ്ട് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു വിട്ടാൽ. നമ്മൾ 4 ടീസ്പൂൺ വിനിഗറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് പറ്റി വരട്ടെ. നമ്മൾ കുടംപുളിയുടെ ഒരു ചെറിയ 3-4 പീസ് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി നമുക്കൊന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം. അതിനുശേഷമായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നെത്തോലിയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇതിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇനി അടുത്തതായിട്ടുള്ള നമ്മുടെ പണി. ഇതുപോലെ ചെറുതായിട്ടൊന്ന് കുത്തി ഉടയ്ക്കുകയാണെങ്കിൽ ഈ മസാല ഇതിനകത്ത് നന്നായിട്ട് കയറും. നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഒതുക്കിയെടുക്കാം. ഇനി നമുക്കിതിൻ്റെ ഉപ്പൊന്ന് നോക്കാം. സാധാരണ കറികൾക്കൊക്കെ ഉള്ള ഉപ്പിനേക്കാളും ഒരു പടി ഇത് കൂടി നിൽക്കണം. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ഒരല്പം കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അല്പം ഉപ്പും കൂടി വേണമായിരുന്നു. അതും കൂടെ നമ്മൾ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അല്പം പണി കൂടുതലാണെങ്കിലും അടിപൊളി ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് ഇത് ഒരു ഗ്ലാസിൻ്റെ കുപ്പിക്കകത്ത് ഇത് നമുക്ക് ഇട്ട് വെക്കാം. കുറച്ച് നാൾ വെളിയിലിരിക്കും. പിന്നെ ഇത് ഫ്രിഡ്ജിലും നമുക്ക് സൂക്ഷിക്കാം. എൻ്റെ മക്കളുടെ കൂട്ടുകാരൊക്കെ പലപ്പോഴും റെസിപ്പി ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളും ഇത് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളും ഇത് കണ്ടതിന് ശേഷം ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായിട്ട് എന്നെ അറിയിക്കാനും മറക്കരുത്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ പുതിയ റെസിപ്പികൾ ലഭിക്കാൻ വേണ്ടിയിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. വീണ്ടും വീണ്ടും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെലൈക്കൺ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ഞാനിവിടെ സുഖമായിരിക്കുന്നു. നിങ്ങളെല്ലാവരും അവിടെ ഇവിടെ സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പുതിയ വിശേഷങ്ങളും പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.